Hello friends, welcome to my channel. Appa njan innu vannekkunnathu oru mulagu curryude recipe aayittanu. Pachamulagum cherri ulliyum puliyum cherthittulla oru easy aayittulla side dish. Choodu jorinte kooda kazhikkan pattiya recipe aanu. Appa namukku idu engane undakkunnathu ennu nokkiyalo. Appa namukku nammude easy aayittulla pachamulagu curry undakkan thodangam. Adinu vendi njan ivide eduthekkunnathu oru 12 pachamulagu eduthittundu. Adhe pole thanne oru cup olam cherri ulli eduthittundu. നമുക്ക് പച്ചമുളകും ചെറിയുള്ളിയും രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടെങ്കിൽ നമ്മളിത് നെടുവേ കീറിയിട്ട് ഇതിൻ്റെ വിത്തൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ അത്രയ്ക്ക് എരിവ് ഉണ്ടാകത്തില്ല. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് പുളിയാണ്. പുളി ഒരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചേക്കുവാണേ. അതൊന്ന് കുതിർന്ന് വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ പച്ചമുളകെല്ലാം അരിഞ്ഞിട്ടു. ഇതേപോലെ തന്നെ ചെറിയ ഉള്ളി രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. ഇപ്പോൾ ദാ നമ്മുടെ ചെറിയ ഉള്ളിയും കട്ട് ചെയ്തു വെച്ചു. വലിപ്പം കുറഞ്ഞ ചെറിയ ഉള്ളിയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇട്ടാൽ മതി. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പോൾ എന്താ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഇഷ്ടമാണെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 3 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഒരു 2-3 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ എന്താ നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടിയും 2 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ തീയിലിട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്നില്ലേ പുളി, അത് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊരു 5 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം. അപ്പോൾ അതാ നമ്മുടെ മുളക് കറി ഒരു 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം മാത്രം ചേർത്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പച്ചമുളക് കറി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.